ഹലോ ഗായ്സ്, സങ്കരൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാനൊരു സാധനത്തിന് വേണ്ടി മുകളിൽ കയറിയതാണ്. ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. എടുത്ത് മാറിയില്ലടി. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാനാണെങ്കിൽ യൂട്യൂബിൽ ചെന്ന് നോക്കുമ്പോൾ ലേസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കും. അപ്പോഴാണെങ്കിൽ എനിക്കും തോന്നി ഞാനും ഇങ്ങനെ ലേസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ലേസ് ഉണ്ടാക്കണയാണ്. നമ്മളാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ആരും ഇങ്ങനെ ലേസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനാണെങ്കിൽ കടയിൽ പോയിട്ട് ലേസിന് 5 രൂപ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുള്ളൂ. നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലേസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കാണെങ്കിൽ ലേസ് ഉണ്ടാക്കാൻ കത്തിക്കുന്ന സാധനങ്ങൾ ശേഖരിക്കാൻ പോകും. നമ്മളാണെങ്കിൽ ഗ്യാസിലെല്ലാം ഉണ്ടാക്കുന്ന മറിച്ച് നമ്മളാണെങ്കിൽ നല്ല തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴാണെങ്കിൽ നമുക്കാണെങ്കിൽ പ്രകൃതി രമണി തരുന്ന നമ്മൾ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വായി ശ്വസിച്ച് അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കല്യാണി വാടി നമുക്ക് ശേഖരിക്കാൻ പോവാം. നമുക്ക് പോവാം. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നമുക്ക് വിലക് പറക്കാൻ പോവാം. വിലകല്ലടാ, വിറക്. ആ ഗൈസ്, വിറക് പറക്കാൻ പോവാം. ഇത് പരമ്പര കഥയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പാണ്. ഇതിലാണ് നമ്മൾ കത്തിക്കാൻ പോകുന്ന. ഇത് പൊട്ടിയിരിക്കുന്ന അമ്മു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചാൽ ഇത് പൊട്ടി പോകും. അതുകൊണ്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നമ്മൾ അതിനു മുമ്പ് ഞാനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അരിഞ്ഞ് ഇതാണ്ട് ഇതിൻ്റെ ചൊലിയൊക്കെ അരിഞ്ഞ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് പൊട്ടറ്റോ എന്നാണ്. ഇതാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇടാനുള്ള സാധനമൊക്കെ എടുത്ത് റെഡി ആക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെത്തി ചെത്തി ഇടാം ഗൈസ്. കത്തിച്ചിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് അതിൽ സോസൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും അതിൽ ശകലം സോസ് കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇനി എടുത്ത് ഒഴിച്ച് വയ്ക്കാം. അല്ല, ഇനി നമുക്ക് നല്ലപോലെ ഇത് കൈ വെച്ച് തേച്ച് കൊടുക്കാം. നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ ഇല്ലേ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ എണ്ണ എടുത്ത് ഇല്ല ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇപ്പം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ മാത്രം ഒഴിക്കുന്ന ചടങ്ങാണ്. നമ്മളാണെങ്കിൽ എടുക്കുമ്പോൾ മറ്റേ ലേസ് പോലെ മറ്റേ ക്രിപ്നെസ് പോലെ ക്രിപ്നെസ് വരണം. മറ്റേ കടിക്കാൻ പക്കെടുക്കുന്ന സൗണ്ട് വരൂലേ അതേപോലെ എനിക്ക് കിട്ടും. അതും അതേ അത് അങ്ങനെ കഴിക്കും. സൂപ്പറാണ്. ഗൈസ്, ഇതിൻ്റെ മുരിഞ്ഞ് വരുമ്പോഴാണ് നമ്മളാണെങ്കിൽ എടുത്തിട്ട് വേറെ പാത്രത്തിലാക്കേണ്ട. ഇത് അതുവരെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഗൈസ്, ഇതാണെങ്കിൽ കൊച്ചു പിള്ളേരൊന്നും അനുഗ്രഹിക്കരുത്. അതാ നോക്കൂ ഗൈസ്, ഇത് തിളച്ച് പൊങ്ങുകയാണ്. ലേസിന്റെ എണ്ണ തിളച്ച് ലേസ് നല്ലപോലെ മുരിഞ്ഞ് പൊങ്ങി വരുന്ന സമയമാണിത്. കടികാരം നിലയ്ക്കുന്ന
നോക്കിടാ, രോമം എഴുന്നേക്കുന്നത്. ഇതൊരു മത്സരമാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ലേസ് കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇതാ കാണൂ, ഞാൻ ഉണ്ടാക്കിയ ലേസ്. നിങ്ങൾ ഇത് കാണുക. അയ്യോ, കണ്ണീരണം. കണ്ടാ ഗൈസ്, കണ്ടാ നമ്മളെ ലേസ്. കണ്ടാ ഇന്നാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലെടുത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് കൈ കൊണ്ടെടുക്കണ്ട, തവി കൊണ്ടാണ് ഞാൻ എടുത്തിടാൻ പോകുന്നത്. ഓ, കണ്ടാ സൗണ്ട് കേട്ടാ ഗൈസ്. ഗൈസ് കണ്ടോ, ഗൈസ് നല്ല തനി നാടൻ മരച്ചില്ലകൾ കൊണ്ട് കത്തിച്ച നല്ല നാടൻ നമ്മുടെ ലേസ് ആണ് ഗൈസ്. ഇത് പ്രകൃതി രമണീയമായ ലേസ് തന്നെയാണ് ഇത്. നമ്മുടെ അത്രയ്ക്ക് നല്ല സാധനങ്ങളാണ് ഇത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടൊമാറ്റോ തുടങ്ങിയ ബൃഹുപകരണങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈസ് ഇതിന് നമുക്ക് സ്പീഡ് എല്ലാം കൂടെ പാത്രം ഇതിലിട്ടിട്ട് വേവിച്ചിട്ട് പാത്രത്തിലെടുത്ത് മാറ്റാം. അപ്പൊ ഗൈസ് ഇനിയാണെങ്കിൽ ലേസ് എടുത്ത് വാഴയിലയിൽ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ലേസ് അലങ്കരിക്കുന്ന ചടങ്ങാണ് ഗൈസ്. കണ്ട ഗൈസ് നല്ല കൂത്തു, നല്ല കുട്ടപ്പൻ ലേസ് ഗൈസ്. കണ്ട ഗൈസ്, ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. എന്നിട്ടാണെങ്കിൽ ദാണ്ട ഇനി നമുക്ക് ഇതിൽ ഫുൾ ഉള്ളി വെടറി ഇടാം. കണ്ട ഗൈസ്, അങ്ങനെ തവാളയും വെളുതി ഇട്ടിട്ടുണ്ട്. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ ഗൈസ്, ഇനി നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. സൂപ്പർ ഗൈസ്, രക്ഷ. ഇതാണെങ്കിൽ മറ്റേ ക്രിപ്നസ്, ക്രിപ്നസ് ആണെങ്കിൽ മറ്റേ മുരുമുര വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ നിങ്ങൾ കഴിച്ച വയറ് കപ്പലോടും പോലെ തോന്നും. അത്രയ്ക്ക് നല്ല ലേസ് ആണ്. കടയിൽ നിന്ന് വാങ്ങിക്കണ ലേസ് വരെ തോറ്റോ. നിങ്ങൾക്ക് കഴിച്ച കഴിച്ചോണ്ടിരിക്കാന്ന് തോന്നും. അത്രയ്ക്ക് നല്ല ലേസ്, ഒന്നും പറയില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാട്ടിൽ നല്ലത് ഉണ്ടാക്കി കഴിക്കണതാണ്. സൂപ്പർ. കല്യാണി എങ്ങനെ ഉണ്ട്? ഉരുളക്കിഴങ്ങ് പൊരിച്ച് വെച്ചിട്ട് ലേസ് ഗൈസ് ഇവനെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഗൈസ് അങ്ങനെ നമ്മൾ ലേസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പർ ലേസ്. എവിടെ ചുമ്മാ പറയണതാണ്, എവക്കാണെങ്കിൽ എവളാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ലേസിന്റെ ടേസ്റ്റ് ഒക്കെ എവക്ക് അറിയാവോ? എവളാണെങ്കിൽ നാടൻ സാധനത്തിന്റെ ലേസിന്റെ ടേസ്റ്റ് ഒന്നും എവക്ക് അറിഞ്ഞുകൂടാ. അല്ലേ, തന്നെയാണ് ഗൈസ്. ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളാണെങ്കിൽ ഇത് വൈകിട്ടൊക്കെ ചായ കുടിക്കാൻ എടുക്കുമ്പോ നല്ലൊരു സ്നേഹക്കാണ് ഗൈസ്. ഇത് ചായ കുടിക്കാൻ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിക്ക ഒരു ഒന്നുകൂടെ എടുത്ത് കഴിക്കട്ടെ. സൂപ്പർ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗൈസ് ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, കൊള്ളതാണ്. ഇത് അത്രയൊക്കെ രസമായിട്ടുണ്ട്, കൊള്ളാം, സൂപ്പർ. അപ്പൊ ഗൈസ് നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുന്നത് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ദിസ് ഈസ് ശങ്കരൻ വ്ലോഗ്സ് സൈനിങ് ഔട്ട്. കോഴി കിട്ടു കൊടുക്ക, മാറിയടാ. കോഴി ബാബാ ബാ, കോഴി ബാബാ ബാ, കോഴി ബാബാ ബാ, ബാബാ ബാബാ ബാ, ബാബാ ബാബാ ബാബാ. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമലീല.